ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സോഫ്റ്റ് ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ക്യാമറ വിശേഷങ്ങളാണ് പറയുന്നത് പുതിയ കുറച്ച് ക്യാനോൺ സോണി നിക്കോൺ ക്യാമറകൾ വരുന്നു കുറച്ച് റൂമേഴ്സാണ് ഇറങ്ങാൻ പോകുന്ന കുറച്ച് അച്ച അജബ്രഹ്മാണ്ടൻ ക്യാമറകളാണ് ഭാഗത്തു നിന്ന് വരുന്നത് സോണിയുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയ സാധനം വരുന്നുണ്ട് നിക്കോണിൻ്റെ നിന്ന് ഒരു പുതിയ സാധനം വരുന്നുണ്ട് അപ്പം ക്യാനോൻ്റെ വിശേഷം നമുക്ക് ആദ്യം തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ എൻ്റെ ഒരു ഹിസ്റ്ററി ഒരു ചെറിയ ചരിത്ര പറഞ്ഞത് നമുക്ക് പരിപാടിയിലേക്ക് വരാം അതായത് ക്യാനോൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് സീരീസുകളാണ് സിക്സ് സീരീസ് ഫൈവ് സീരീസ് ആൻഡ് വൺ സീരീസ് അപ്പോൾ ഇത് വൺ സീരീസ് ഏറ്റവും ടോപ്പ് ഫൈവ് സീരീസ് അതിൻ്റെ നടക്കുള്ളത് സിക്സ് സീരീസ് അതിൻ്റെ തൊട്ട് താഴെയുള്ളത് അപ്പോൾ ആ രീതിയിലാണ് ഇത് പോകുന്നത് അപ്പോൾ പണ്ട് നമുക്ക് സിക്സ് ഡി ഉണ്ടായിരുന്നു സിക്സ് ഡി മാർക്ക് ടു വരെ വന്നു ഫൈവ് ഡി മാർക്ക് വൺ മാർക്ക് ടു മാർക്ക് ത്രീ മാർക്ക് ഫോർ വരെ വന്നു എല്ലാം എക്സലൻറ്റ് ക്യാമറാസ് ആയിരുന്നു ഇത് ഞാൻ അതിൻ്റേത് സിക്സ് ഡി ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് ആക്സ്ട്രാ ഫോട്ടോഗ്രാഫിയിൽ ഗംഭീരമായിരുന്നു എനിക്ക് പിന്നെ വൺ ഡി ആണുള്ളത് പിന്നെ വൺ ഡി എക്സ് മാർക്ക് വൺ മാർക്ക് ടു മാർക്ക് ീ ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഊഹം ഐ എം നോട്ട് ഷുവർ ബട്ട് വാട്ട് എവർ അപ്പോൾ ഈ വൺ സീരീസിലുള്ള ഒരു ക്യാമറ മിറർലെസ് രംഗത്തേക്ക് വന്നപ്പം ഇതുവരെ ഇറക്കിയിട്ടില്ല ഇപ്പം കാനോൻ്റെ മിറർലെസ് ആർ സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ് സീരീസ് ഉണ്ട് ഞാൻ ലോ ആൻ്റ് കാര്യത്തിലേക്ക് പറയുന്നില്ല മിഡ് റേഞ്ച് മുതലാണ് പറയുന്നത് സിക്സ് സീരീസ് ഉണ്ട് ആർ സിക്സ് മാർക്ക് വൺ മാർക്ക് ടു ഉണ്ട് ആർ ഫൈവ് ഉണ്ട് മാർക്ക് ടു ഇറങ്ങിയിട്ടില്ല അപ്പം ഇനി ആർ ത്രീ അതിൻ്റെ ഇടയ്ക്ക് പുതിയത് കൊണ്ടുവന്നു ആൻഡ് ആർ വണ്ണിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ആൻഡ് അതൊരു റെവല്യൂഷണറി ക്യാമറ ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ സ്പെസിഫിക്കേഷൻ വായിക്കുമ്പം എനിക്ക് തോന്നുന്നില്ല നോർമലി ആ ക്യാനോൺ ഇത്രയും ക്യാമറകൾ ഇറക്കുന്നത് ഒളിമ്പിക്സിന് മുമ്പാണ് അപ്പോൾ ഈ ഒളിമ്പിക്സ് വരാൻ പോയതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഉണ്ടാവും ഈ കാനോണിൻ്റെ ആർ വൺ എന്നുള്ള ഒരു സാധനത്തിനെ കുറിച്ച് കാരണം സോണിയുടെ ആൽഫ വണ്േ കോമ്പീറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് പക്ഷെ അല്ല സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ കാരണം ആൽഫ മെഗാ പിക്സലിലൊക്കെ അത്ര നല്ലൊരു സെറ്റപ്പാണ് പക്ഷേ ഇതൊരു ഹൈ സ്പീഡ് സ്പോർട്സ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് പക്ഷേ ഫോട്ടോഗ്രാഫി ക്യാമറയാണ് പക്ഷേ വൈൽഡ് ലൈഫിലേക്ക് വരുമ്പം നമുക്ക് ഹൈ മെഗാ പിക്സൽ വളരെ ആവശ്യമാണ് കാരണം നമുക്ക് ടൈറ്റായിട്ട് ക്രോപ്പ് വരും പക്ഷേ ഇനി നോട്ട് ബാഡ് നമുക്ക് സ്പെസിഫിക്കേഷൻ ഒന്ന് കണ്ടു നോക്കാം ആർ വൺ കെൻ ആർ വണ്ണ് മുപ്പത് മെഗാ പിക്സലിൻ്റെ സെൻസറാണെന്നാണ് റൂമേഴ്സ് പറയുന്നത് ഇറ്റ്സ് എ സ്യൂറ്റ് സ്പോട്ട് ഓക്കെ അമ്പത് മെഗാ പിക്സലാണ് നമ്മുടെ ആ എ വൺ ആൽഫ വണ്ണിനുള്ളത് ഇനി മറ്റേതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സോണി എ സെവൻ ആർ ഫൈവിലേക്ക് വന്നുകഴിഞ്ഞാൽ അറുപത് അറുപത്തൊന്ന് മെഗാ പിക്സലൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്കിവിടെ മുപ്പത് മെഗാ പിക്സലാണ് സ്യൂറ്റ് സ്പോട്ടാണ് നല്ല സെൻസർ ആണെങ്കിൽ നമുക്ക് നല്ല റീഡ് ഔട്ട് സ്പീഡും കിട്ടും എന്നാൽ നല്ല പെർഫോമൻസും കിട്ടും എനിവേ ഹൈ സ്പീഡ് എ ഐ റെക്കഗ്നീഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇൻഡെപ്ത് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവും എന്നുള്ള കാര്യം എൻ്റെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഇലക്ട്രോണിക് ഷട്ടർ ആയിരിക്കും ഇതുവരെ ഉള്ളതിൽ ഭയങ്കര സ്പീഡിൽ ഫോട്ടോ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റേ ഷട്ടർ സ്പീഡും ഭയങ്കര കൂടുതലായിരിക്കും റോളിംഗ് ഷട്ടറാണ് ഗ്ലോബൽ ഷട്ടർ അല്ല നമ്മുടെ സോണിയുടെ കൂട്ട് ഇത് റോളിംഗ് ഷട്ടറാണ് പക്ഷേ ഗ്ലോബൽ ഷട്ടറിന് അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ സോണി ആൽഫ് സോണിയുടെ പുതിയ ക്യാമറ പേര് ഞാൻ പറഞ്ഞു വരും എനിവേ ആ ക്യാമറയ്ക്ക് ഗ്ലോബൽ ഷട്ടർ ആദ്യമായിട്ട് കൊണ്ടുവന്ന സോണിയാണ് പക്ഷേ അതിന് ഹൈ നോയിസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇമേജ് ക്വാളിറ്റിക്ക് നല്ല കാര്യമായ തട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ആർ ത്രീയും ഈ ആൽഫ ക്യാമറയും തമ്മിലുള്ള കമ്പാരിസണിലൊക്കെ ആർ ത്രീ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു ഇമേജ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പക്ഷേ ഗ്ലോബൽ ഷട്ടറിൻ്റെ ഗുണം അതിൻ്റെതായ രീതിയിലുണ്ട് പക്ഷേ എനിവേ ഇത് മറ്റേ ഈ റോളിങ് ഷട്ടറിൻ്റെ പ്രശ്നങ്ങൾ വളരെയേറെ നെഗ്ലിബിൾ നെഗ്ലിജിബിളായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അടുത്ത് വൺ ട്വൻറ്റി എഫ് പി എസ് കണ്ടിന്യൂ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും അതായത് ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് റോഫയൽ എടുക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത് അത് കാരണം ഒളിമ്പിക്സ് ഉദ്ദേശിച്ചിട്ടാണല്ലോ യു ഡോൺ റീലി വോണ്ട് ടു മിസ് എനി മൊമെൻറ്റ്സ് ഒരു സെക്കൻഡിൽ നൂറ്റി ഇരുപത് ഫോട്ടോ എടുക്കാൻ പറ്റും ഇരുന്നൂറ്റി നാൽപ്പത് എഫ് പി എസ് ബസ് കണ്ടിന്യൂസ് ഷൂട്ടിംഗ് ഉണ്ടാവും അതായത് ഫോക്കസ് ലോക്ക് ആക്കിയതിന് ശേഷം ഇരുന്നൂറ്റി നാൽപ്പത് ഫോട്ടോ ഒരു സെക്കൻഡ് എടുക്കാൻ പറ്റും പ്രീ ഷൂട്ടിംഗ് ഉണ്ട് ഉണ്ടാക്കുകൊണ്ട് എൻഹാൻസ് ചെയ്ത ഡൈനാമിക് റേഞ്ച് ആയിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് സെൻസർ ഇൻ സെൻസറിൻ്റെ ക്ലാസ് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് അറിയത്തില്ല പിന്നെ ഇൻ ക്യാമറ ഡെപ്ത്ത് ഓഫ് ഫീൽഡ് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും റോ ഫോർമാറ്റിൽ അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഫോക്കസ് പോയിൻറ്സ് സെലക്ട് ചെയ്ത് ഡെപ്ത്ത് ഓഫ് ഫീൽഡ് വെച്ചിട്ടുള്ള ഒരു ഫയലാക്കി കിട്ടുന്ന ഒരു സംഭവം അത് ഭയങ്കര റെവല്യൂഷണൽ ആയിരിക്കും കാരണം ഏതിന് ഈ മാക്രോ ഫോട്ടോഗ്രഫി പോലെയുള്ള സംഭവം ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മളിത് മാനുവലി സ്റ്റാക്ക് ചെയ്യുന്നതിന് പകരം ക്യാമറയ്ക്കുള്ളിൽ തന്നെ ചെയ്തിട്ട് റോ ഫയൽ കിട്ടും ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് വീഡിയോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ് നമുക്ക് വീഡിയോ എടുക്കാം ഫോർ പോയിൻറ്റ് ടു കെ വൺ ട്വൻറ്റി എഫ് പി എസ് ഉണ്ടാവും ട്വൽവ് ബി റ്റു റോ എ പി എസ് സി ഫോർമാറ്റി നമുക്ക് കിട്ടും ഫുൾ ഫ്രെയിം സി ലോഗ് ഫുൾ ഫ്രെയിമാണ് സി ലോഗ് ടു ഉണ്ടാവും സി ലോഗ് ത്രീയും ഉണ്ടാവും സി ലോഗ് ടു ആണ് ക്യാനറിൻ്റെ ടോപ്പ് ലോക്ക് പ്രൊഫൈൽ സിനിമ ക്യാമറ വരുന്ന സംഭവമാണ് അപ്പം ആസ് എ വൺ ആർ വൺ ലൈക്ക് എന്താ പറയുക ഒരു ടോപ്പ് പെർഫോമിംഗ് ക്യാമറ ആയിരിക്കും പക്ഷേ നമ്മുടെ ബാക്കിയുള്ള എ വൺ പോലെയുള്ള ക്യാമറയുടെ ഹൈ മെഗാ പിക്സൽ പെർഫോമിംഗ് ക്യാമറയല്ല ഇറ്റ് വിൽ ബി എ ഗുഡ് ക്യാമറ എന്നാണ് പറയുന്നത് എൻ്റെ ആർ ഫൈവ് ആണുള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ആർ ഫൈവിൻ്റെ മാർക്ക് ടു വരുമാണ് ആൻഡ് അതൊരു ഹൈ മെഗാ പിക്സൽ ക്യാമറയാണ് അതൊരു ടോപ്പ് എൻ്റെ ക്യാമറ ആയിരിക്കും പക്ഷേ ആർ വണിൻ്റെ മുകളിലേക്ക് പോകില്ല പക്ഷെ പല കാര്യത്തിലും അറുപത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സ്റ്റാക്ഡ് സീമോ സെൻസർ ആണെന്നാണ് പറയപ്പെടുന്നത് വേരിയബിൾ റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അറുപത്തി എടുക്കാൻ പറ്റും മുപ്പത്തി എടുക്കാൻ പറ്റും പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മെഗാ പിക്സൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എയ്റ്റ് കെ സിക്സ്റ്റി എഫ് പി എസ് ഇൻറ്റേണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും ആർ വണ്ണിൽ എയിറ്റ് കെ ഇല്ല സിക്സ് പോയിൻറ്റ് ടു കെ ഉള്ളൂ പക്ഷേ എയ്റ്റ് കെ സിക്സ്റ്റി എഫ് പി എസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതായത് എയ്റ്റ് കെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എയ്റ്റ് കെ ട്വൻറ്റി ഫോർ തേർട്ടി എഫ് പി എസ് ഈ ആർ ഫൈവ് എടുക്കാം ഐ കെ റോ എടുക്കാം പക്ഷേ അത് പ്രൊസസ്സ് ചെയ്യാനുള്ള ഒരു സംഭവം എൻ്റെ ഇല്ല ഞാൻ പ്രാവശ്യം എടുത്ത് നോക്കിയിട്ട് എൻ്റെ മാക്കിൽ ഒന്നിനും പിടിച്ചില്ല എനി ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് ഉണ്ട് ഡ്യുവൽ സി എഫ് എക്സ്പ്രസ് കാർഡായിരിക്കും വരുന്നത് എൻ്റെ അകത്ത് വൺ എസ് ഡി കാർഡും വൺ മെറ്റേദും ആണ് വരുന്നത് സി എഫ് എക്സ്പ്രസ്സും വരുന്നത് ഇത് ഡ്യുവൽ ആണ് കാരണം ഹൈ നല്ല സ്പീഡ് റൈറ്റ് അറുപത്തിരണ്ട് മെഗാ ആണ് നമുക്ക് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല ഐ കൺട്രോൾ ഓട്ടോ ഫോക്കസ് ഒക്കെ ഉണ്ടാവുന്നതാണ് പറയുന്നത് അതായത് നമ്മുടെ ആർത്തിൻ്റെ ഉള്ളത് അതിൻ്റെ മുന്തിയ വേർഷൻ അപ്പം അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നോക്കുന്നതിനനുസരിച്ചത് ഫോട്ടോ നമ്മൾ ഫോക്കസ് ആകും പക്ഷെ കണ്ണാടി ആക്കി വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒക്കെയാണ് പറയുന്നത് എനിവേ നമുക്കറിയത്തില്ല ഇനി സോണിയുടെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ സോണിയുടെ ഇസെറ്റ് ബി ടെൻ മാർക്ക് ടു വരുന്നുണ്ട് ഇരുപത്താറ് മെഗാ പിക്സലിൻ്റെ എ പി എസ് സി ബാക്ക് എലിമിനേറ്റർ സെൻസർ ആയിരിക്കും ബയോൺ സെക്സ് ആർ പ്രൊസസർ ആണ് വരുന്നത് ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് ഉണ്ട് ഫുൾ ഇച്ചിരി ടു ഫോർട്ടി എഫ് പി എസ് ഉണ്ട് ടെൻ ബിറ്റ് ഫോർ ടു ടു സി ലോഗ് ത്രീ എസ് സിനിറ്റോൺ സോറി എസ് ലോഗ് ത്രീ എസ് സിനിറ്റോൺ എല്ലാം ഉണ്ട് ഇലവൻ എഫ് പി എസ് ഫോട്ടോ എടുക്കാൻ പറ്റും എൻ നല്ലൊരു ക്യാമറയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വ്ളോഗിങ്ങിന് വേണ്ടിയുള്ളൊരു ക്യാമറയാണ് ബട്ട് ഈവൻ ദോ ഹവർ നോട്ടില്ലി ബട്ട് ഓൾസോ ഡോണി ജോണെങ്കിൽ പൊളിക്കും പൊളിക്കും അടുത്തത് നമ്മുടെ നിക്കോണ്ട സംഭവമാണ് നിക്കോണ്ടിന്റെ ഇസഡ് സിക്സ് മാർക്ക് ത്രീ വരുന്നുണ്ട് മാർക്ക് ടു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ക്യാമറയ്ക്കകത്ത് മിഡ് റേഞ്ച് ടു അഫോർഡബിൾ ഫോട്ടോഗ്രാഫി ക്യാമറയ്ക്കകത്ത് വീഡിയോക്കത്ത് ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് മാത്രീയാണ് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മെഗാ പിക്സൽ ബി എസ് ഐ സിമോ സെൻസറാണ് വരുന്നത് ബി എസ് ഐ എന്ന് പറഞ്ഞാൽ ബാക്ക് ലേറ്റൊരു സെൻസറാണ് വരുന്നത് പറയപ്പെടുന്നത് സെഡ് സെഡൈറ്റ് ബോഡി പോലത്തെ ഒരു ബോഡി ആയിരിക്കും സെവൻ ലെവൽ ഓഫ് ഐ ബി എസ് ഉണ്ടാവും നല്ല ഇമേജ് സ്റ്റെബിലൈസേഷൻ ആയിരിക്കും ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് നാൽപ്പത് ഫ്രെയിം പെർ സെക്കൻഡ് ഫോട്ടോ എടുക്കാം അതായത് ഒരു സെക്കൻഡിൽ ഫോട്ടോ എടുക്കാൻ പറ്റും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് ഉണ്ട് ട്വൽവ് ബിറ്റ് റോ ഇൻറ്റേണലിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കണം സിക്സ് കെ ഓവർ സാമ്പിൾ ടു ഫോ കെ അതായത് നിങ്ങൾക്ക് സിക്സ് കെ സെൻസറിൻ്റെ റീഡ് ഔട്ട് എടുത്തിട്ട് ഫോർ കെ ഫയൽ കിട്ടും നല്ല സാധനമായിരിക്കും അത് നല്ലൊരു സംഭവമാണ് കാരണം കാരണം എൻ്റെ അകത്ത് എയിറ്റ് കെയുടെ റീഡ് ഔട്ട് എടുത്തിട്ട് ഫോർ കെയിലേക്ക് ഒരു സംഭവമുണ്ട് അതായത് ഫോർ കെ എച്ച് ക്യൂ എന്ന് പറഞ്ഞൊരു സംഭവം അത് ഭയങ്കര ക്ലാരിറ്റിയാണ് ഭയങ്കര സെറ്റപ്പാണ് അത് ഫോർ കെ ട്വൻറ്റി ഫോറിലോ തേർട്ടിയിലും കണ്ടേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ് നല്ല ക്രിസ്പ് ക്ലാരിറ്റിയാണ് പിന്നെ യൂട്യൂബിൻ്റെ കമ്പോഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുക അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ പരിപാടി കാരണം ജസ്റ്റ് ഫോർ കിലോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഇസഡ് നയൻ നിക്കോണ്ട ഇസഡ് നയൻ എച്ച് എന്നൊരു സാധനം വരുന്നുണ്ട് നിക്കോണ്ട ഇസഡ് ഫോർ എന്നൊരു സാധനം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു നമുക്കറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ അടുത്ത് വന്ന ലീക്സ് വേറെ വേറെ പിന്നെ പലവക പറയുകയാണെങ്കിൽ പലവകുന്ന് വെച്ചാൽ പ്രീമിയം പ്രോയുടെ ബീറ്റാ വേർഷൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കിയോ സൂപ്പറാണ് ഒരുപാട് പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഓഡിയോ ബോ ഫോമിലൊക്കെ നമുക്ക് ഈ ഡാമെഞ്ച് റിസോളിലെ പോലെ യ്ഡ് ഒക്കെ കൊടുക്കാൻ പറ്റും അത് നല്ല കാര്യമാണ് അത് ഇച്ചിരി നല്ല കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഡാമേജ് റിസോൾട്ട് കിടക്കുന്നു എനിവേ ദാറ്റ്സ് ഇറ്റ് ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് ഈയിട ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ കിടന്ന് കറങ്ങുന്നത് നമ്മുടെ ഞാനിതൊക്കെ കൂടുതലും ഗ്യാതർ ചെയ്യുന്നത് കുറേ യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യുന്നുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി പ്രാന്ത് ഉണ്ടെങ്കിൽ അതേ കാര്യത്തിൽ അപ്പം ആരൊക്കെയാണെന്ന് വെച്ചാൽ ടോണി ആൻഡ് സെൽസിയെന്നു പറഞ്ഞുണ്ട് പിന്നെ ഐഷുഡ് റോ നമ്മുടെ ജെറോൾഡ് പോളിൻ ഉണ്ട് പിന്നെ പിന്നെ ഒരു ഓർഡിനറി ഫിലിം മേക്കർ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ സംഭവം ഫോളോ ചെയ്തിട്ടാണ് ഞാനിതൊക്കെ പഠിക്കുന്നത് അപ്പോൾ അത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിനി വീണ്ടും അടുത്ത കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്തു തന്നെ വരും കുറച്ച് തിരക്കിലൂടെ പോവുകയാണ് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാം എനിവേ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തയാഴ്ച കാണാം ടേക്ക് കെയർ ബൈ ഫോർ നാഫ് പീസ്